അടുത്തതായി കടന്നു വരുന്നു രേണുകാജിയും രേണുകാജിയുടെ സ്വന്തം ഡാഷും. ഡാഷും പേര് മുഴുവനാക്കില്ലേ? എടാ രേണുകാജിയും ഡാഷ് എന്ന പട്ടിയും, അല്ലാതെ രേണുകാജിയുടെ ഡാഷ് എന്നല്ല. ഇന്ന് നീയും നിന്റെ ഡോഗും കുളിച്ചല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, രണ്ടുപേർക്ക് നാറ്റം ഇല്ല. ഓ, അടുത്തതായി ക്ഷണിക്കുന്നു ഡോളി. അത് പട്ടിയുടെ പേരാണോ അതോ കൂടുതൽ കുട്ടിയുടെ പേരാണോ? എക്സ്ക്യൂസ് മീ, ആ പട്ടി ഒന്ന് മാറ്റി നിർത്തൂ. മാഡം, പട്ടിയെ പട്ടി നല്ല വിളിക്കേണ്ടത്. പട്ടിയെ പട്ടി എന്നല്ലാതെ പൂച്ച എന്ന് പറയാൻ പറ്റൂ? ശ്വാനൻ എന്നാ പറയേണ്ടത്? ഇവരിവരുടെ ഭർത്താവിനെ മാത്രമേ പട്ടി വിളിക്കാറുള്ളൂ കേട്ടോ. കളവ, താൻ ഇവിടെയും വന്നിരിക്കുന്ന അടിമടിക്കാനാണോ അതോ പട്ടികളുടെ കടിമടിക്കാനാണോ? പട്ടികളെയും അവരുടെ അമ്മമാരെയും സ്റ്റേജിലേക്ക് വിളിച്ച് സ്ഥിതിക്ക്. ഇനി അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ഇവര് കിടക്കാൻ പോവുകയാണ്. എടാ, കിടക്കാവുന്നല്ല, കടക്കാം. ഇതെങ്ങനെ ഒത്ത്? എന്ത്, രണ്ടുപേർക്കും ഒരേ മുഖം, പട്ടിക്കും പട്ടിയുടെ ഓണർക്കും. പ്രിയപ്പെട്ടവരെ, ഇവരെ വേദിയിലേക്ക് ക്ഷണിച്ചതോടെ എന്റെ ദൗത്യം തീർന്നു. ഇനി ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ അഭിമാനമായ, നമ്മുടെ പ്രിയങ്കരിയായ, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഗുജറാത്തി, മറാത്തി തുടങ്ങി 40-ഓളം ഭാഷകളിൽ അഭിനയിച്ച, അതിൽ കൂടുതലുണ്ടെങ്കിൽ അത്രയും ഭാഷകളിൽ അഭിനയിച്ച സിനിമാ നടി ശ്രീമതി. ശ്രീമതി ആയിട്ടില്ല, ക്ഷമിക്കണം, ശ്രീമതി ഇതുവരെ ആകാത്ത ചലച്ചിത്ര താരം കുമാരി സുപ്രഭയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിനിമാടികൾക്ക് എന്നും 16 ആയതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. അവരെന്നും കുമാരി വരെ എന്റെ 5 പറ്റത്, 500 പറ്റത് കുമാരി എന്റെ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ഒരു കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. ഞാൻ പോവാതക കുമാരി സുപ്രഭയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അതെ, ആമുഖ പ്രസംഗം കലക്കി. താങ്ക്സ്. ചേട്ടനാണോ ബ്രോക്കറെ? ബ്രോക്കറോ? അതെ, ഈ സംഘാടകൻ. എന്നാലും ഇത്രയും പെണ്ണുങ്ങളെ സംഘടിപ്പിച്ച ചേട്ടനെ ഞാൻ നമിക്കുന്നു. എനിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചു തരൂ. ഇവൻ അവനേക്കാളും വലിയ ചേട്ടിയാണ്. കുമാരി സുപ്രഭ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. എവിടെ ദേ വരുന്നു? അതെ, ഈ സിനിമ നടി സുപ്രഭ ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ലേ? എന്ത്, ഇല്ലെങ്കിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്? എനിക്ക് വിരോധമൊന്നുമില്ല, എന്റെ പേഴ്സണാലിറ്റി അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നെ എല്ലാവരും ശരിക്കും നിവിൻ പോളി എന്നാണ് വിളിക്കുന്നത്. എന്ത് പോളി? നിവിൻ പോളി. ഈയടാ ചോറിപ്പോളി എന്നായിരിക്കും. സ്നേഹം നിറഞ്ഞ കോളനി നിവാസികളെ. അയ്യോ, കോളനിയല്ല, നഗർ. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നു തന്നെയല്ലേ. ഈ ശോന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ശോനെന്ന് പറഞ്ഞത് ആരാണ്? അവർ നമ്മുടെ സംരക്ഷകരാണ്. രാത്രി മുഴുവൻ ഉറക്കൊടിച്ചിരുന്ന് നമ്മുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കുന്നവർ. നായ നമ്മളോട് രാത്രി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ പോയി മനസമാധാനത്തോട് ഉറങ്ങിക്കോളൂ, ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടും മിഴിച്ച് കാവൽ നിന്നോളാം എന്ന്. പട്ടിയുടെ ഭാഷ അവർക്കറിയാമോ? പിന്നെ നമ്മുടെ കോർപ്പറേഷൻ കാർഡ് നായ്ക്കളെ വന്ധീകരണം നടത്തുന്നത് അവറ്റങ്ങളോട് ചെയ്യുന്ന ചതിവാണ്. കാടത്തുമാണ് വന്ധീകരണം. വന്ധീകരണം കഴിഞ്ഞാലോ തെരുവിലേക്ക് നായ്ക്കളെ ഇറക്കി വിടുന്നു. പിന്നെ എല്ലാത്തിനോടും ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടു വിടാൻ പറ്റുമോ? ഈ പറയുന്നത് കോർപ്പറേഷൻകാരെ കേട്ടാലേ എല്ലാത്തിനോടും ഇവിടെ കൊണ്ടു വിടും അവര്. പിന്നെ ലക്ഷ്മി ബൈ റെസിഡൻസ് അസോസിയേഷൻ അല്ല, പട്ടി ബൈ റെസിഡൻസ് അസോസിയേഷൻ ആയിരിക്കും. അത് നമുക്കല്ലേ അറിയാവുള്ളൂ, പട്ടിക്ക് അറിയില്ലല്ലോ. അത് കടിക്കും. ഈ ഡോഗ് ഷോ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. മാഡം, ഒരു ഡോഗിനെടുത്ത് മാഡം പാല് കൊടുക്കണം. കവർ പാല് മാഡം. ഓ, ഞാൻ പേടിച്ചുപോയി.
ശാരദാമ്മയുടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എങ്ങനെ പോകുന്നു? പട്ടിയുടെ കൃപ കൊണ്ട്, അയ്യോ അല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് നന്നായിട്ട് പോകുന്നു. ഉൽഘടിക്കാൻ വരട്ടെ. ഇന്നിവിടെ പെണ്ണുങ്ങളുടെ അടി നടക്കും.